Hello everyone, welcome to my home, my heaven. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത് നമ്മുടെ കിച്ചൺ പാൻട്രിയിലെ ബോട്ടിൽസ് ഒക്കെ ലേബൽ ചെയ്യാനുള്ള കുറച്ച് ഈസി ഐഡിയാസ് ആണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ ബോക്സുകളാണ് ലേബൽ ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് ബോട്ടിൽസ് ഒക്കെ ലേബൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ സ്റ്റിക്കറുകൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഓൺലൈനായിട്ടും ഷോപ്പുകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് അത് തന്നെയാണ്. ഇത് ജസ്റ്റ് നമ്മൾ ഈ സ്റ്റിക്കറുകൾ ഇന്ന് എടുത്തിട്ട് നമ്മുടെ ബോട്ടിലുകളിൽ ജസ്റ്റ് സ്റ്റിക്ക് ചെയ്യാം, എന്നിട്ട് അതിന് മുകളിലായിട്ട് നമ്മൾ എഴുതുക. അത്രമാത്രമേ ചെയ്യാനുള്ളൂ. പക്ഷേ ഇത് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇത് നമുക്ക് എറേസ് ചെയ്ത് കളയാൻ ഇച്ചിരി പാടാണ്. അതുപോലെ നമ്മൾ ബോട്ടിൽ കഴുകുന്ന സമയത്തൊക്കെ പിന്നെ ഇതിൽ ആ ഗ്ലൂ പോയാൽ പിന്നെ നമുക്കത് സ്റ്റിക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു ഫോൾട്ട് ഇങ്ങനെ വാങ്ങിക്കുന്ന ഇതുപോലത്തെ സ്റ്റിക്കറുകൾക്ക് ഉണ്ട്. അപ്പോൾ നമുക്ക് അതല്ലാത്ത കുറച്ച് ഐഡിയാസും കൂടെ കാണാം കേട്ടോ. അപ്പോൾ ഞാനിത് എല്ലാ ബോട്ടിൽസിലും ഇപ്പോൾ ഈ സ്റ്റിക്കറ് സ്റ്റിക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു വൈറ്റ് മാർക്കർ വെച്ചിട്ടാണ് അതിലെല്ലാത്തിൻ്റെയും നെയിം എഴുതിയെടുക്കുന്നത് കേട്ടോ. ഇതുപോലത്തെ സ്റ്റിക്കർ യൂസ് ചെയ്യുന്നത് അത് എല്ലാ ബോട്ടിൽസിലും ഇതുപോലത്തെ സ്റ്റിക്കർ ഒട്ടിച്ച് നമ്മൾ നെയിമൊക്കെ എഴുതി വെക്കുമ്പോൾ കാണാൻ നല്ല നീറ്റ്നെസ് ഒക്കെ ഉണ്ടാവും കേട്ടോ. അത് ഞാൻ ഓൾമോസ്റ്റ് എല്ലാ ബോട്ടിലും എല്ലാം എഴുതിയെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഇതുപോലത്തെ സ്റ്റിക്കറും ഉപയോഗിച്ച് ലേബൽ ചെയ്തെടുക്കാം. അടുത്തതായിട്ടുള്ള ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുണ്ടാകുന്ന മാസ്കിങ് ടേപ്പ്സ് ഉണ്ടല്ലോ, ഈ ടേപ്പ് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ നമുക്ക് ബോട്ടിലുകളിലൊക്കെ നെയിം എഴുതിയിടാം. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് നമ്മുടെ ബോട്ടിൽസിൻ്റെ വലുപ്പത്തിനനുസരിച്ച് അല്ലെങ്കിൽ ബോക്സുകളുടെ വലുപ്പത്തിനനുസരിച്ച് ഏത് വലുപ്പത്തിലാണ് വേണ്ടത് വെച്ചാൽ ആ രീതിക്ക് ഇത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ബോട്ടിലിൽ സ്റ്റിക്ക് ചെയ്യാം, എന്നിട്ട് അതിന് മുകളിലായിട്ട് നമുക്ക് നെയിം എഴുതി വയ്ക്കാം. ഇനിയിപ്പോൾ ഇതെല്ലാ ബോട്ടിലും സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനൊരു ബ്ലാക്ക് മാർക്കർ വെച്ചിട്ടാണ് കേട്ടോ ഇതിലെല്ലാം എഴുതി നെയിമൊക്കെ എഴുതിയെടുക്കുന്നത്. എല്ലാ ബോട്ടിൽസിലും നെയിമൊക്കെ എഴുതിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ മാസ്കിൻ ടേപ്പ് വെച്ചിട്ട് നമ്മൾ സ്റ്റിക്ക് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ഹെൽപ്ഫുള്ളായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് റിമൂവ് ചെയ്ത് മാറ്റാൻ പറ്റും. ഇപ്പോൾ ബോട്ടിലൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്യുകയാണെന്ന് വിചാരിച്ചോളൂ, വേറെ എന്തെങ്കിലും ഐറ്റംസ് ഒക്കെ ഈ ബോട്ടിൽ ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത് ഈസി ആയിട്ട് നമുക്ക് റിമൂവ് ചെയ്ത് മാറ്റാൻ പറ്റും കേട്ടോ. അടുത്തൊരു മെത്തേഡ് എന്ന് പറയുന്നത് ഇതുപോലത്തെ തിന്നായിട്ടുള്ള ചെറിയ ബോട്ടിൽസിലൊക്കെ നമ്മൾ സ്റ്റിക്കർ ഒട്ടിക്കുന്നതിനേക്കാളും കൂടുതൽ ഭംഗി ഉണ്ടാവുക നമ്മൾ ഡയറക്റ്റ് അതിൽ അതിൻ്റെ നെയിമുകൾ എഴുതി വയ്ക്കുമ്പോഴായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഈ ബോട്ടിലുകളിൽ ഇപ്പോൾ ഇത് വൈറ്റ് മാർക്കറാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് ഒറിജിനൽ മാർക്കർ അല്ല, ഇതൊരു പെയിൻറ് മാർക്കർ എന്ന് പറയും. അപ്പോൾ അത് പെട്ടെന്ന് നമ്മൾ അങ്ങനെ കൈയൊന്നും തട്ടിയാലോ ഒന്നും അത് മാഞ്ഞു പോകുമൊന്നുമില്ല, അങ്ങനെ നല്ല സ്റ്റിക്കായിട്ട് തന്നെ നിൽക്കുന്നതാണ്. അതുകൊണ്ട് പെട്ടെന്ന് എഴുതിയത് മാഞ്ഞു പോകുന്നില്ല. അപ്പോൾ ആ ഇത് വെച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ ബോട്ടിലൊക്കെ നെയിം എഴുതിയെടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി അഥവാ ഇതിൻ്റെ ബോട്ടിലുകളൊക്കെ മാറ്റുന്ന സമയത്ത് നമുക്കിത് റിമൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇത്തിരി വാട്ടർ ആക്കിയതിന് ശേഷം ഇതുപോലെ ഒരു സ്ക്രബ്ബർ വെച്ചിട്ട് നമ്മൾ ഒന്ന് സ്ക്രബ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് അത് പോവുകയും ചെയ്യും. അതുകൊണ്ട് ബോട്ടിലൊക്കെ മാറ്റി യൂസ് ചെയ്യാനൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല. അടുത്തതായിട്ട് കാണിക്കുന്നത് ഇതുപോലത്തെ ഈ ക്ലിപ്പുള്ള ടൈപ്പ് ബോട്ടിൽസ് ഇങ്ങനെ ലേബൽ ചെയ്തെടുക്കാന്ന്. നമുക്ക് വേണമെങ്കിൽ നേരത്തെ കാണിച്ച പോലത്തെ സ്റ്റിക്കേഴ്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. പക്ഷെ ഞാനിന്നിവിടെ കാണിക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഡ്രസ്സൊക്കെ വാങ്ങിക്കുമ്പോൾ നമുക്ക് നമ്മുടെ പ്രൈസ് ടാഗൊക്കെ ഉള്ള ഇതുപോലത്തെ ചെറിയ കാർഡുകൾ കിട്ടില്ലേ, അത് വെച്ചിട്ടാണ് ഞാൻ ഈ ബോട്ടിലുകളൊക്കെ ഒന്ന് ലേബൽ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ബോട്ടിലിൻ്റെ വലുപ്പത്തിനനുസരിച്ച് നമ്മൾ എങ്ങനെയാണോ ഇതിൽ സ്റ്റിക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ആ ഒരു രീതിക്ക് നമ്മളിത് കട്ട് ചെയ്തെടുക്കുക. നമ്മളൊരു സ്റ്റിക്ക് ചെയ്യാനല്ല കേട്ടോ, ഹാങ് ചെയ്തെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വലുപ്പത്തിന് ഞാനിത് എല്ലാതും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ.
ഇനി ഡയറക്റ്റ് വേണമെങ്കിൽ അതിൽ തന്നെ നമുക്ക് എഴുതാം. ഞാൻ പക്ഷേ ഇവിടെ ഇപ്പോൾ ഒരു ബ്രൗൺ പേപ്പർ എടുത്തിട്ടുണ്ട്. ഈ ബ്രൗൺ പേപ്പർ കട്ട് ചെയ്ത് വെച്ച് പേപ്പറിൽ സ്റ്റിക്ക് ചെയ്തിട്ട് എല്ലാതും ഒരു സെയിം കളർ ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. അതിലാണ് ഞാൻ അത് നെയിമുകളൊക്കെ എഴുതിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൽ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ വലുപ്പത്തിൽ ഞാൻ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. എന്നിട്ട് അത് ഗ്ലൂ സ്റ്റിക്ക് വെച്ചിട്ട് അതൊന്ന് സ്റ്റിക്ക് ചെയ്ത് എടുക്കുക കേട്ടോ. അതിനുശേഷം അതിൽ ഓൾറെഡി ഹോൾ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ സ്റ്റിക്ക് ചെയ്ത പേപ്പറും കൂടി ഒന്ന് ഹോളാക്കി എടുത്തതിന് ശേഷം നമ്മൾ ജൂട്ട് ത്രെഡ് ഉണ്ടല്ലോ, ഈ ജൂട്ട് ത്രെഡ് ഇതിനകത്ത് കൂടെ ഇട്ടിട്ട് ആണ് നമ്മൾ ഈ ബോട്ടിൽ ഇതുപോലെ കെട്ടിയെടുക്കുന്നത്. നമുക്ക് ഏത് സൈഡിലാണോ വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് ജൂട്ട് നൂല് നന്നായിട്ട് ടൈ ചെയ്തെടുക്കാം. ഞാനിത് എല്ലാ ബോട്ടിലുകളും ഇതുപോലെ ടൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ സ്റ്റിക്കറുകളിൽ നമുക്ക് നെയിം എഴുതി വയ്ക്കാം. അത് ബ്ലാക്ക് വെച്ചിട്ട് വേണമെങ്കിൽ എഴുതാം. ഞാനിപ്പോൾ ഇവിടെ വൈറ്റ് കബോർഡിലാണ് ഈ ബോട്ടിൽസ് ഒക്കെ വെക്കുന്നത്, ഉള്ളതുകൊണ്ട് വൈറ്റ് ബോർഡാണ് എഴുതിയിരിക്കുന്നത്. ജസ്റ്റ് ഇതുപോലെ എഴുതാം. ഇനി മാറ്റുന്ന സമയത്ത് നമുക്ക് ജസ്റ്റ് ആ ഒരു കാർഡ് മാത്രം മാറ്റിയെടുത്തിട്ട് വേറെ സ്റ്റിക്ക് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ ഐഡിയാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.